അമ്മിങ്ങ് വന്നേ. എന്റെ തനോ, കൊതിപ്പൂക്കൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇന്ന് അമ്മ സ്വന്തം മകൾ മയത്തിലെ കൊല്ലാൻ ഗുണ്ടയ്ക്ക് പണം കൊടുക്കുന്നതെങ്ങോ? ഇന്നലെ പണം കൊടുക്കുന്നിടത്ത് വച്ചാ നിർത്തിയത്. ഓ, ഞാൻ കോൾമയിൽ കൊണ്ടുപോയി. പിന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന രംഗങ്ങളുടെ കുറച്ച് ഭാഗവും കാണിച്ചു. അതിൽ മൈതിലെ ഗുണ്ട കത്തിയും കൊണ്ട് ഓടിക്കുന്ന രംഗവും കാണിച്ചു. അത് വിശദമായിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ കാത്തിരുന്നെ. സമ്മതിച്ചില്ല. അമ്മേ, അമ്മയുടെ ആഹാരം കഴിഞ്ഞാലേ എനിക്കും കഴിച്ച് ജോലി ഒതുക്കാൻ പറ്റൂ. അതിന് ഞാൻ പിന്നെ കഴിച്ചോളാന്നേ. എന്റെ പാത്രം ഞാൻ കഴുകി വെച്ചോളാം. പറ്റില്ല, രാത്രി 9:30 ശേഷം ടി വി വെക്കാൻ പാടില്ല എന്ന ഓർഡർ. ഓ, പൊന്നുമണി എവിടെടാ? ചേച്ചി വന്നോളാന്ന് പറഞ്ഞു. ബീഫില്ലേ? അങ്ങനെ എപ്പോഴും ബീഫ് കഴിച്ചുവിടാമേ, കൊളസ്ട്രോള് കൂടും. അത് മാത്രല്ല, ഇവിടെ അമ്മയവനും അല്ലേ കഴിക്കൂ, രണ്ടു പേർക്കും മാത്രമായിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാ. എല്ലാവരും കഴിക്കണം, ചുമ്മാതല്ല ബാക്കിയെല്ലാം വാടി വാടി ഇരിക്കുന്നെ. ബീഫ് കഴിച്ചാലേ ഉഷിത് കൂടും. ഈ ഓടാനും ചാടാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ പോകുന്നത് കഴിക്കുന്ന ബീഫാ. അത് കഴിക്കുമ്പോ ഒരു കാളക്കുട്ടനാണെന്ന് നമുക്ക് തോന്നും. ബീഫ് എന്ന് പറയുമ്പോഴേ എന്റെ മനസ്സിൽ വരുന്നത് എല്ലും തോലുമായി ഞൊണ്ടി ഞൊണ്ടി വണ്ടി വലിക്കുന്ന കാളയാ. അത് നിന്റെ മനസ്സിന്റെ കുഴപ്പാ. ചിന്തിക്കുമ്പോ നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. ഓ, നല്ല മനസ്സിന്റെ ഒരോടമ്മ. മുത്തശ്ശി, മുത്തശ്ശി പന്നി ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. നല്ല കൊഴുത്ത പന്നിക്കുട്ടികളെ കാണുമ്പോ തിന്നാൻ തോന്നും. നീ തന്നിട്ടുണ്ടോ? പിന്നെ തോമസ് ചുട്ടിയുടെ പാത്രത്തിൽ മിക്കവാറും കാണും. കൂട്ടുകാരുടെ പാത്രത്തിന്ന് ഷെയർ ചെയ്യുന്ന തെറ്റൊന്നുമില്ല, പക്ഷേ അതൊന്നും ഇവിടെ ഉണ്ടാക്കി തരുന്ന ആരും കരുതണ്ട. അതെനിക്കറിയാം. മുത്തശ്ശി കാട കഴിച്ചിട്ടുണ്ടോ? 1000 കോഴിക്ക് അതെ കാടാന്ന് കേട്ടിട്ടേ ഉള്ളു. കാഴ്ച ശക്തിക്ക് നല്ലതാണെന്നാ പറയുന്നത്. എന്നാ കഴിക്കണം, സീരിയലൊക്കെ കുറെ കൂടി വ്യക്തമായിട്ട് കാണാമല്ലോ. പിന്നെ തവള, വവ്വാല്, ഉടുമ്പ്, വെടിയിറച്ചി. നീ ഭാഗ്യവാനാടാ രൂപേഷെ. ഒന്നുമില്ലെങ്കിലും ഈ കൊച്ചു പ്രായത്തിൽ നിനക്ക് ഇത്രയും കഴിക്കാൻ പറ്റിയല്ലോ. കുബേരൻ പിള്ള എന്നാണ് നിന്റെ മുത്തശ്ശന്റെ പേരെങ്കിലും നേരെ ചൊവ്വേ കഞ്ഞി പോലും കുടിക്കാതെയാ ഇക്കണ്ട കാശൊക്കെ ഉണ്ടാക്കിയത്. തവളയും പോർത്ത് ഉടുമ്പും ഇല്ലാതെ എന്തോന്ന് ജീവിതം. നിന്റെ ദേഷ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. വാസന്തി 5 മക്കളൊന്ന സീരിയലില് വാസന്തിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഈ വയസ്സുകാലത്ത് ഒരു കുഞ്ഞിക്കാലൂടി കാണാനുള്ള യോഗ എനിക്ക് തന്നല്ലോ ദേവി. നീ എന്റെ ദേവി, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാ സൈക്യാട്രിസ്റ്റിലൊന്നും നിക്കില്ല, പ്രാന്താശുപത്രി തന്നെ ആക്കേണ്ടി വരും. അതേടി, നീ തന്നെ ഇത് പറയണം. പെറ്റതള്ളെ പ്രാന്താശുപത്രിയിലാക്കണം അല്ലേ? അല്ലെങ്കിൽ ഞാൻ വായി തുറക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഈ പ്രായത്തിനിടയിൽ ഒരുപാട് സീരിയല് കണ്ട അനുഭവങ്ങൾ വച്ചാ ഞാൻ ഇതൊക്കെ പറയുന്നേ. അമ്മയും മകന്റെ ഭാര്യയും ഒരേ സമയത്ത് ഗർഭിണികളാകുന്നത് സീരിയലിലെ പതിവാ. ഇതൊന്നുമില്ലെങ്കിലും നിനക്ക് അത്രക്ക് പ്രായമൊന്നായില്ലല്ലോ. അമ്മേ, ഇത് നിർത്താമോ? നിർത്താ മതി. എന്റെ കാലശേഷം നീ അറിയും വയസ്സായ ഒരു സ്ത്രീ കുടുംബത്തിലുള്ളത് ഐശ്വര്യമാണെന്ന്. സന്ധ്യാനാമം ചൊല്ലേണ്ട സമയത്ത് സീരിയല് കാണാൻ ഒരാളില്ലാത്തതിന്റെ വിഷമം നീ അറിയോടി. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.